തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 4 പേർ ഓക്സിജൻ കിട്ടാതെ മരിച്ചു. തിരുപ്പത്തൂർ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം. മണിക്കൂറുകളോളമാണ് ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമമുണ്ടായത്. അതേസമയം തമിഴ്നാട്ടിൽ കൂടുതൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ചായക്കടകളും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളും ഉച്ചയ്ക്ക് 12 മണിവരെ മാത്രമേ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. മെട്രോ, ടാക്സി, ബസ്സുകളിലും 50% യാത്രക്കാരെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. കേരളം ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് 24 മണിക്കൂറിനിടെ 412,262 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 3,980 പേർ കോവിഡ് ബാധ മൂലം മരിച്ചുവെന്നാണ് കണക്ക്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം 230,168. ഇപ്പോൾ 35,66,398 പേരാണ് രാജ്യത്ത് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 1.09% മരണനിരക്ക്. ഇപ്പോൾ രാജ്യത്ത് രോഗബാധ രൂക്ഷമായ ആദ്യ 5 സംസ്ഥാനങ്ങളിൽ കേരളവുമുണ്ട്. കൊറോണ വൈറസിന് സംഭവിച്ച ഇരട്ട ജനിതക മാറ്റമാണ് 2-ാം തരംഗത്തിനു കാരണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു. B.1.617 എന്ന വൈറസ് വകഭേദമാണ് രോഗവ്യാപനം അതിതീവ്രമാക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ജനിതക മാറ്റവും 2-ാം തരംഗവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാനാവില്ലെന്നായിരുന്നു മുൻ നിലപാട്. അതിവേഗമാണ് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. രാജ്യത്തെ കോവിഡ് മരണസംഖ്യ ജൂണിൽ 400,000 മുകളിലാകുമെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജൂലൈ അവസാനത്തോടെ 10 ലക്ഷം കവിയുമെന്ന് വാഷിംഗ്ടൺ സർവകലാശാലയുടെ പഠനവും പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.